ഹായ് നമസ്കാരം എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെയും ഒക്കെ കേസ് എടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഒരുപക്ഷെ തൊടാൻ ആർക്കും തൊടാൻ കഴിയില്ല എന്ന തരത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി നേതാവെന്ന് സ്വയം ധരിച്ചു നടന്ന അദ്ദേഹത്തിനെതിരെ ഇതാ പോലീസ് കേസ് എടുത്തിരിക്കുന്നു. അത് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫിനാൻസ്, അതായത് മൈക്രോ ഫിനാൻസ് എന്നുള്ള ഏർപ്പാടിൽ കോടികൾ രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ആ വാർത്ത അക്കാലത്ത് വളരെ വിവാദമായതാണ്. വെള്ളാപ്പള്ളിയുടെ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ, അവരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ മൈക്രോ ഫിനാൻസ് സംവിധാനം കൊണ്ടുവരികയും അതിൽ നിന്നും ആൾക്കാരിൽ നിന്നും പിടിച്ചെടുത്ത ഈ ചെറിയ ചെറിയ കാശുകൾ, കോടികൾ വരുന്ന കാശുകൾ പിന്നെ അതിന് ക്രമക്കേട് നടത്തി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ആരോപണം വന്നതാണ്. അപ്പോൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു മരണമുണ്ട്. ഒരു പ്രമുഖനായ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വലങ്കയായിട്ട് പ്രവർത്തിച്ച ഒരു കെ മഹേശൻ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം എസ് എൻ ഡി പിയുടെ കണിച്ചുകുളങ്ങര ശാഖാ സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല ഈ മൈക്രോ ഫിനാൻസ് സംവിധാനത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററും കൂടിയായിരുന്നു. ഈ വിവാദങ്ങൾ വന്നപ്പോൾ, മൈക്രോ ഫിനാൻസിൻ്റെ തിരുമറി നടന്നു എന്ന് വന്നപ്പോൾ, ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ കോർഡിനേറ്റർ കൂടിയായ കെ മഹേഷിൻ്റെ തലയിൽ വച്ച് കൊടുത്തിട്ട് രക്ഷപ്പെടാനാണ് വെള്ളാപ്പള്ളിയും അതുപോലെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ ശ്രമിച്ചത്. അത് ഈ മഹേഷൻ തുറന്നു പറയുകയും ചെയ്തു. അദ്ദേഹം പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിച്ചിട്ട് വെള്ളാപ്പള്ളിയോട് പറഞ്ഞിരുന്നു, എന്നെ കുരുക്കാൻ മാത്രമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ എൻ്റെ മണ്ടയിൽ മാത്രം എന്നെ കരുവാക്കിക്കൊണ്ട് ഇതിൻ്റെ എല്ലാം കുഴപ്പം എൻ്റെ മണ്ടയിൽ കൊണ്ട് വച്ചിട്ട് എന്നെ ബലിയാടാക്കാനാണ് നിങ്ങൾ ശ്രമമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ, ഞാനും എൻ്റെ ഭാര്യയും കൂടെ നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ വന്ന് ആത്മാഹൂതി ചെയ്യും എന്ന് വരെ അദ്ദേഹം ഈ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. അതും എസ് എൻ ഡി പി ഓഫീസിനകത്താണ് കയറി അദ്ദേഹം പിന്നെ തൂങ്ങി മരിച്ചത്, ഫാനിൽ തൂങ്ങി മരിച്ചത്. എന്നിട്ട് അവിടെ ഒരു പിന്നെ ഒരു ആത്മഹത്യാ കുറിപ്പ് വെച്ചിരുന്നു. ആ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. ആ കുറിപ്പ് പോലീസ് കണ്ടെടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു കേസെടുക്കണമെന്ന് കോടതിക്ക് പറയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ആ കുറിപ്പ് പോലീസ് കണ്ടെടുക്കാതിരുന്നുവെങ്കിൽ, അത് വെള്ളാപ്പള്ളിയുടെ കൂട്ടുകാരുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഈ മരണം ഒരു വെറും ആത്മഹത്യയായിട്ട് മാറിയിരുന്നു. ഇതിന് ആത്മഹത്യയായിട്ട് മാറ്റാൻ തന്നെയാണ് ശ്രമിച്ചത്. പക്ഷേ ഈ മഹേഷിന്റെ ബന്ധുക്കൾ, ഭാര്യയും മക്കളും കോടതി പോയതുകൊണ്ട് പോലീസ് ഇതിന് കേസെടുക്കാൻ തയ്യാറായില്ല. കാരണം വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ കേരളത്തിലേക്കെങ്കിലും പോലീസിന് ധൈര്യമുണ്ടോ? വെള്ള പിണറായി വിജയൻ ഇരട്ടച്ചങ്കൻ ഭരിച്ചാലും ശരി, ഒറ്റച്ചങ്കൻ ഭരിച്ചാലും ശരി, വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം ബന്ധുക്കൾക്ക് ഈ സ്വന്തം സമുദായ നേതാവിനെതിരെ കോടതി പോകേണ്ടി വന്നു ഈ മഹേഷിൻ്റെ ബന്ധുക്കൾക്ക്. അങ്ങനെയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിക്കെതിരായിട്ടും തുഷാറിനെതിരായിട്ടും അതുപോലെ കെ അശോകൻ എന്ന് പറയുന്ന കെ എൻ അശോകൻ എന്ന് പറയുന്ന എസ് എൻ ഡി പിയുടെ പ്രധാന നേതാവിനെതിരായിട്ടും കേസ് എടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ കേസ്, അതായത് 2020 ജൂലൈ 24 ഈ മഹേശൻ ഓഫീസിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനകത്ത് വൻ ക്രമക്കേടുകളും കോടികളുടെ അഴിമതിയും നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായി ഈ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കട്ടെ, അതിനുശേഷം മറ്റ് ഏജൻസികളുടെ അന്വേഷണങ്ങൾ വരട്ടെ എന്നാണ് കാണേണ്ടത്. വെള്ളാപ്പള്ളി എന്തായാലും മകനും കുരുക്കുകയാണ്, കുരുക്ക് മുറുകിയിരിക്കുന്നു. മാത്രമല്ല മകൻ തുഷാറിന് തെലങ്കാന പോലീസിനെ ഭയന്ന് ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. അവിടെ ആകെ കുരുക്കാണ്. എന്തോ അവിടുത്തെ ചില പ്രശ്നങ്ങൾ, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. എന്തായാലും അവിടെ തെലങ്കാന ഗവൺമെന്റിനെ അട്ടിമറിക്കാനും പിന്നെ MLA മാരെ കുതിര കച്ചവടം നടത്താനും തുഷാർ വെള്ളാപ്പള്ളി ശ്രമിച്ചു എന്ന് പറഞ്ഞുള്ളൊരു കേസുണ്ട്. അതിൻ്റെ പേരിൽ തെലങ്കാന പോലീസ് കേരളത്തിലൊക്കെ വന്ന് ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അപ്പോൾ അവരെ പിടികൊടുക്കാതെ തുഷാർ ഇപ്പോൾ ഒളിവിലാണ്. ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും ആ അച്ഛൻ്റെ കൂടി പേരിൽ, തൻ്റെയും പിതാവിൻ്റെയും കൂടി, വെള്ളാപ്പള്ളിയുടെയും കൂടെ പേരിൽ കേസ് വന്നിരിക്കുന്നത്. മുറുകും മുറുകുക തന്നെ ചെയ്യും.